വെൽക്കം ടു അവർ ചാനൽ. ഇക്വേറ്റർ പോവുകയാണ്. ഉഗാണ്ടയുടെ തലസ്ഥാനമായ കമ്പാലയിൽ നിന്നും ഒരു 70 കിലോമീറ്റർ ദൂരെയാണ് ഇക്വേറ്റർ കിടക്കുന്നത്. ഇക്വേറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കെല്ലാം അറിയാം ഭൂമധ്യരേഖ. ലോകത്ത് ഈ ഭൂമധ്യരേഖ കടന്നു പോകുന്ന രാജ്യങ്ങൾ മൊത്തം 14 രാജ്യങ്ങളാണ്. 7 രാജ്യങ്ങൾ ആഫ്രിക്കയിലും 7 രാജ്യങ്ങളിൽ ഏഷ്യയിലും യൂറോപ്പിലുമായി പരന്നു കിടക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വ്ലോഗിലേക്ക് പോവാം. 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് എവിടെയാണ് നമുക്ക് കാണാം. നമ്മളെല്ലാവരും അറിയുന്ന ഭൂമധ്യരേഖയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഭൂമിയുടെ ഉത്തരാർദ്ധഗോളത്തെയും ദക്ഷിണാർദ്ധഗോളത്തെയും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖയായ ഭൂമധ്യരേഖയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇത് ഉഗാണ്ടയിലൂടെ കടന്നു പോകുന്നു. നമുക്കിവിടെ കാണാമല്ലോ അല്ലേ, ഉഗാണ്ട ഇക്വേറ്റർ ഭൂമധ്യരേഖയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭൂമധ്യരേഖയ്ക്ക് നമ്മൾ കാണാം സൗത്ത് നോർത്ത് എന്ന് എഴുതിയിട്ടുണ്ട് 2 പോള്. ആ 2 സൗത്തിൻ്റെയും നോർത്തിൻ്റെയും അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടാകുന്ന വെള്ളത്തിൻ്റെ ചലനം എതിർദിശയിലായിരിക്കും. അതുപോലെ തന്നെ ഭൂമധ്യരേഖയിൽ വെള്ളത്തിൻ്റെ ചലനം നിശ്ചലമായിരിക്കും, അത് എങ്ങോട്ടും ചലിക്കാതെയാണ് നിൽക്കുക. കമ്പാലിയിൽ നിന്നും ഏകദേശം 70 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ ഭൂമധ്യരേഖയിലേക്ക് എത്തുവാൻ, ഇക്വേറ്ററിലേക്ക് എത്തുവാനായിട്ട്. അപ്പോൾ ഞങ്ങൾ വേറൊരു യാത്രയുടെ ഭാഗമായിട്ട് ഇവിടെ എത്തിയതാണ്. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് കോവിഡ് കാലമായിരുന്നുകൊണ്ടായിരിക്കാം വലിയ തിരക്കൊന്നും കാണുന്നില്ല. സാധനം ഒത്തിരി തിരക്കൊന്നും കാണാറില്ല, എങ്കിൽ തന്നെ ഒത്തിരി സഞ്ചാരികളെയൊക്കെ കാണേണ്ടതാണ്. കടകളെല്ലാം വളരെ ഒഴിഞ്ഞു കിടക്കുന്നു. നോക്കിയപ്പോഴത്തേക്ക് അവിടെ നമ്മൾക്ക് ഡെമോ കാണിച്ചു തരേണ്ടുന്ന വ്യക്തി അപ്പുറത്ത് വളരെയധികം ആഘോഷഭരിതമായി സല്ലപിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കുറച്ച് നേരമൊക്കെ ഞാൻ വെയിറ്റ് ചെയ്തു. എൻ്റെ പൈലറ്റും ഞാനുമായിട്ട് കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നു. ഡെമോ കാണിച്ചിരുന്ന വ്യക്തി ഇപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ചൊരു ഭാവഭേദം അങ്ങനെ കാണാനില്ല. അപ്പോൾ ഞങ്ങൾ പരിസരത്തെ പിക്ചറുകളൊക്കെ ഒന്ന് പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. കമ്പാല ഭാഗത്തുള്ള ആകാശ ദൃശ്യമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മേഘം കറുത്തിരുണ്ട് പെയ്യാൻ വിതുമ്പി നിൽക്കുന്ന ആകാശം. അപ്പോൾ വാഹനങ്ങളെല്ലാം വളരെ ധൃതിയിൽ കമ്പാലിയിൽ നിന്നും അപ്പ് കൺട്രിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരമൊക്കെ ഞങ്ങൾ ചുറ്റിത്തിരിഞ്ഞൊക്കെ നിന്നുവെങ്കിലും നല്ല വെയിലാണ് ഇവിടെ. അപ്പോൾ ക്ഷമ നശിച്ചപ്പോൾ ഞാൻ എൻ്റെ പൈലറ്റിനോട് പറഞ്ഞു എൻ്റെ കുറച്ച് പിക്ചറൊക്കെ എടുക്കുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൈലറ്റ് അതിനുള്ള തയ്യാറെടുപ്പിലാണ്, ഞാനും അതിനുള്ള പോസിങ്ങിലാണ്. അപ്പോൾ ഞങ്ങൾ മെല്ലെ അവിടെ ഡെമോ കാണിക്കുന്ന ആളെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇനി അങ്ങേര് പറയുന്നത് നമുക്ക് കേൾക്കാം. How much is for showing us? The demonstration is 10,000. 10,000, huh? CO2 demonstrations. That is, okay, you can tell me. Welcome. Sorry. Are you a good name, Sebo? Huntington Kalonji are my names. Okay, please. I welcome you to the zero latitude equator line. Yes, please. And right now we are standing at the southern hemisphere. Yes, please. So southern hemisphere. Southern hemisphere. അതായത് ഭൂമിയുടെ ദക്ഷിണ ഭാഗത്ത്, ഭൂമധ്യരേഖയുടെ ദക്ഷിണ ഭാഗത്ത് വെള്ളത്തിൻ്റെ കറക്കം ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും എന്നാണ് ഇപ്പോൾ അദ്ദേഹം നമ്മളോട് പറയുന്നത്. അതോടൊപ്പം തന്നെ ഭൂമിയുടെ ദക്ഷിണ ഭാഗത്തേക്ക് പോകുമ്പോഴത്തേക്കും, ഭൂമിയുടെ ഉത്തരഭാഗത്തേക്ക് പോകുമ്പോഴത്തേക്കും വെള്ളത്തിൻ്റെ കറക്കം ക്ലോക്ക് വൈസ് ആയിരിക്കും. നോക്കൂ, ഇദ്ദേഹം വെള്ളം ഒഴിച്ചു, വെള്ളത്തിനെ ലെവൽ ചെയ്യുകയാണ്. ലെവൽ ചെയ്തിട്ട് ഇനി അതിൽ പൂവിടും. ഒരു പൂവിട്ട് കഴിഞ്ഞ് അത് ഡ്രെയിൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കാണാം ആ പൂ. നോക്കൂ, ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങുന്നുണ്ടോ? ക്ലോക്ക് കറങ്ങുന്നതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇത് കറങ്ങുന്നത്. നമ്മളിതൊക്കെ സോഷ്യൽ സ്റ്റഡീസിലല്ലേ പഠിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ജിയോഗ്രാഫിയിൽ. അപ്പോൾ നമുക്കിത് നേരിട്ട് കാണുക എന്നുള്ള വളരെ ഒരു നവ്യമായ അനുഭവമാണ്. ഇനി നമ്മൾ നേരെ നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് പോവുകയാണ്, അതായത് ഭൂമധ്യരേഖയുടെ ഉത്തരഭാഗത്തേക്ക്, അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ വടക്ക് വശത്തേക്ക് നമ്മൾ പോവുകയാണ്. അത് അദ്ദേഹം അതിലേക്ക് വെള്ളമൊഴിച്ച് നമുക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. ഈ ഒഴിച്ച വെള്ളത്തിൻ്റെ കറക്കം നിർത്താൻ വേണ്ടിയിട്ടാണ് ലെവൽ ചെയ്യുന്നത്. ലെവൽ ചെയ്ത് അതിനുശേഷം അതിൽ വീണ്ടും പൂട്ട് കാണിക്കാൻ പോവുകയാണ്. നോക്കാം, വളരെ അക്ഷമരായി കാത്തു നിൽക്കുകയാണ് നമ്മൾ. സെബോ, യു ആർ ടേക്കിംഗ് ടൈം. അതാ വെള്ളം ഡ്രെയിൻ ചെയ്യാൻ ആരംഭിച്ചു, പൂവിട്ടു,
നോക്കൂ, പൂ ഇപ്പോൾ ക്ലോക്ക് വൈസല്ലേ കറങ്ങുന്നത്, നമ്മുടെ ക്ലോക്ക് കറങ്ങുന്ന അതേ ദിശയിലാണ് പൂവ് ഇപ്പോൾ കറങ്ങുന്നത്. അപ്പോൾ ഭൂമധ്യരേഖ 0 ഡിഗ്രി ഭൂമധ്യരേഖയിൽ നിന്നും അതിൻ്റെ തെക്ക് വശത്തേക്ക് മാറിയപ്പോൾ ഉള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. നോക്കൂ, 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്, അതായത് ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ ഇപ്പോൾ വെള്ളമൊഴിച്ചു. വെള്ളത്തിൻ്റെ ചലനം എങ്ങോട്ടാണ് നമ്മൾ കാണിച്ചിരിക്കുകയാണ് സുഹൃത്ത്. വെള്ളം ഡ്രെയിനായി തുടങ്ങി, ഒന്നുമില്ല, പൂ എങ്ങോട്ടും കറങ്ങുന്നില്ല. അതേ പൂ പോയി. ഇപ്പോൾ വർഷത്തിലെ 2 പ്രാവശ്യം ഇവിടെ ഉച്ച നേരത്ത്, അതായത് നട്ടുച്ചയ്ക്ക് 12 മണിക്ക് നമ്മുടെ നിഴൽ അപ്രത്യക്ഷമാവും. അതിനെപ്പറ്റിയാണ് സൗത്ത് നമ്മളോട് പറയുന്നത്. വർഷത്തിൽ 2 ദിവസം, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് 21-നും സെപ്റ്റംബർ 23-നും 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിൽ, അതായത് ഭൂമധ്യരേഖയിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ നിഴൽ പോലും അന്യമാകും. കാരണം എന്താണെന്നറിയാമോ? സൂര്യൻ ഈ പറഞ്ഞ 2 തീയതികളിലും ഭൂമധ്യരേഖയ്ക്ക് മുകളിലാണ് വരാറ്, ഉച്ച നേരത്ത്. അപ്പോൾ നമ്മുടെ നിഴൽ കൂടെ അപ്രത്യക്ഷമാകുന്നു. പിന്നെ ഈ ഭൂമധ്യരേഖ ഈ ലോകത്ത് തന്നെ 14 രാജ്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. 7 എണ്ണം ആഫ്രിക്കയിലും 7 എണ്ണം ഏഷ്യയിലും യൂറോപ്പിലുമായി പരന്നു കിടക്കുന്നു. ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ബൈ ബൈ.